എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു, എന്താണ് ഇത്രയും ദിവസം ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത്. വേറെ ഒന്നുമില്ല, ഞങ്ങൾ താമസിച്ച അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സൈഡ് കത്തിപ്പോയി. ഈ സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും, പക്ഷേ ഇനിയിപ്പം ആ പരിചയമെല്ലാം നമ്മൾ മറക്കേണ്ട ആ ഒരവസ്ഥയാണ്. കഴിഞ്ഞ എന്നുവെച്ചാൽ ഒക്ടോബർ 3-ാം തീയതി ഞങ്ങൾ വീടിന് തീ പിടിച്ചു. വെളുപ്പിന് ഒരു 3:30-4 മണി ആ ഒരു സംഭവം സമയത്തൊക്കെയാണ് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടത്. താഴെ നിന്ന് തീ പിടിച്ച് മുകളിലേക്ക് പറ്റിയ ഒരവസ്ഥയാണ്. ഇപ്പോൾ കാണുന്നത് തീ പിടിച്ച് കഴിഞ്ഞ് 2 ആഴ്ചയായ ആ ഒരു ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വൺ സൈഡാണ്. ഏകദേശം താഴത്തെ ഭാഗത്തു നിന്ന് തീ പിടിച്ച് ബാൽക്കണി ഉൾപ്പെടെ മുകളിലേക്ക് പോയി, മുകളിലത്തെ റൂഫിൽ തീ പിടിച്ചു. അകത്തേക്ക് ഇതിൻ്റെ തീ പോയി. ഏകദേശം വൺ സൈഡിൽ ഫുള്ള് അപ്പാർട്ട്മെൻറ്റ് കത്തി. ഇപ്പോൾ ഇവർ ഈ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല, അവർ അപ്രൂവ് ഇല്ലാതെ കയറാൻ പറ്റില്ല. അപ്പം ഒരു മഞ്ഞ റിബൺ കൊണ്ട് അവർ ഇതിനെ 4 വശവും ബന്ധിച്ചിരിക്കുകയാണ്. ഇതിനകത്തേക്ക് ആർക്കും കയറാനൊന്നും പറ്റില്ല. ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്, അവരെടുക്കാനും സമ്മതിച്ചിട്ടില്ല. 2 ആഴ്ചത്തോളമായി. അപ്പോൾ ഇനിയുള്ള ഈ വീട്ടിലല്ല ഞാൻ വീട്ടിൽ കാണിക്കുന്നതിന്, വേറെ ഇവരൊരു അപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുണ്ട്, അവിടേക്കാണ്. അപ്പം കത്തുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം.
Thank you.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത്ര ദിവസം കൊണ്ട് നടന്നത്. ഇപ്പോൾ ഏകദേശം 3 ആഴ്ച കഴിഞ്ഞു. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അതേ സൈഡാണ്. എൻ്റെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇവിടെ കാണുന്ന 2-ാമത്തെ നിലയിലുള്ള ആ വീടാണ്. നിങ്ങൾ കണ്ട ചെടികളും കാര്യങ്ങളും എല്ലാം ഈ വീട്ടിലുള്ളതാണ്. അകത്ത് നോക്കിയാൽ എൻ്റെ കുറച്ച് ചെടി കാണാം. അന്ന് 3:30-4 മണി സമയത്ത് ഞങ്ങളെ ഇറക്കി വിട്ടപ്പോൾ ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ വീട്ടിലെ ഏകദേശം കുറേ അധികം സാധനങ്ങൾ ഇതിനകത്തായിപ്പോയി. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്, ഇതിനകത്തേക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കയറാൻ പറ്റിയായിരുന്നെങ്കിലെന്ന്. ഡേഞ്ചറൊന്നും അടിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 3 ആഴ്ചയായിട്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് ഈ വീട്ടിലേക്ക്. അപ്പം എൻ്റെ സൂര്യകാന്തി എല്ലാ സാധനങ്ങളും പോയി. എൻ്റെ ചെടികൾ ഫുള്ളി എല്ലാം കഷ്ടമായി. കാരണം എല്ലാം ഞാൻ മിക്കവാറുമുള്ള എല്ലാം ഞാൻ അകത്ത് വെച്ചിരുന്നു. വെള്ളമൊഴിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് മേ ബി അതെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യമാണ് നിങ്ങളുടെ എനിക്ക് പറയാനുണ്ടായിരുന്നത്. ആർക്കും ഒന്നും പറ്റിയില്ല കേട്ടോ. ഒരു ഞങ്ങൾ ഒരാൾക്ക് പോലും 42 പേരുണ്ടായിരുന്നു ഈ ഫ്ലാറ്റിനകത്ത്. അവർക്കാർക്കും ഒരു തരത്തിലൊരു കുഴപ്പവും പറ്റിയില്ല. ആകെ 2 പൂച്ച മാത്രം മരിച്ചുപോയി. മരിച്ചുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിനകത്തുണ്ടായിരുന്നു. അവരത് അതിനെ പിന്നെ രക്ഷിക്കാൻ പറ്റിയില്ല. അങ്ങനെ 2 പൂച്ചകൾ മരിച്ചു പോയിട്ടുണ്ട്. വേറെ ഒരു കുഴപ്പം പറ്റിയില്ല. ഈ സൈഡിലേക്ക് അത്യാവശ്യം ഒരു തരത്തിലുള്ള പ്രോബ്ലം പറ്റിയിട്ടില്ല. പക്ഷേ ഫ്യൂമിൻ്റെ സ്മെല്ല് പിന്നെ വെള്ളത്തിൻ്റെ ഇത് മാത്രം ഈ സൈഡിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫ്യൂം സ്മെല്ല് ഉണ്ടായതുകൊണ്ട് അവർ അത് ഓപ്പൺ ചെയ്തിട്ടേക്കാണ് ഞങ്ങളുടെ ആ ഒരു ഇത് വിൻഡോ ഓപ്പൺ ചെയ്തിട്ടേക്കാണ് പുക പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നത്തെ പുകയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേന് അവരത് അടിച്ച് പൊട്ടിച്ചതാണ് ആ സൈഡിൽ കാണുന്നത്. കാരണം പുക എല്ലാം വെളിയിലേക്ക് പോകണം. അപ്പോൾ ഈ സൈഡിലെല്ലാം അവർ തുറന്നിട്ടു. അപ്പോൾ അങ്ങനെ ഇതിനകത്തുള്ള ഗുഡ്സ് സാധനങ്ങൾക്ക് എല്ലാവർക്കും പുക മണവും പിന്നെ ഉള്ളത് ഈ വെള്ളത്തിൻ്റെ ഡാമേജും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ എസൻഷ്യൽ സാധനങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വാലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി ഞങ്ങളെ അതിനകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതിനകത്ത് കയറി അത്യാവശ്യം അങ്ങനെയുള്ള സാധനങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു. ഇപ്പോൾ ഒരുവിധം എൻ്റെ വീട്ടിൽ ഒന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു ആശ്വാസമാണ്. കാരണം ഇതിൻ്റെ മോൾ ഭാഗം ഫുള്ളി കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളം താഴെ വീണിട്ടുണ്ടായിരുന്നു. ഇതിനകത്തേക്ക് മഴ കാരണം ഇതിനകത്ത് വെള്ളം ഒലിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുണ്ടല്ല. ആ ഫസ്റ്റ് ഫ്ലോറിൽ ആ വീട്ടിലും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ മേൽക്കൂര വരെ കത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്തേക്ക് വെള്ളം കയറും. അപ്പം ഇങ്ങനെ ഇത്ര കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായത്. അപ്പം ഒരുപാട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ സംഭവിച്ചത്. അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈ ആണ് ഞാനിപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ കാണിച്ചത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവർക്കും എല്ലാ കാര്യവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെല്ലാവരും സേഫാണ്, ഒരു കുഴപ്പവും ഇല്ല. എനിക്ക് അധികം നേരം ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല, സെക്യൂരിറ്റി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് മാറി നിൽക്കണം. അപ്പം താങ്ക് യു സോ മച്ച്.